പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാട്ടിൽ പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന വരുമാനത്തിന് യു കെയിൽ ടാക്സ് കൊടുക്കണോ? നാട്ടിൽ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നാട്ടിലെ നിയമപ്രകാരം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കണ്ടുപിടിക്കുകയും അത് പ്രകാരം നാട്ടിൽ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 20% ബയർ കട്ട് ചെയ്തിട്ടാണ് സെല്ലർക്ക് കൊടുക്കുന്നത്. അതായത് യു കെയിലുള്ള ഒരാൾക്ക് നാട്ടിൽ ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡ് വിൽക്കുമ്പോൾ അവർ 20% ടാക്സ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾക്ക് തരുന്നത്. പക്ഷേ അത് ടാക്സ് അല്ല, അതിനുശേഷം നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള യഥാർത്ഥ വരുമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ആ വരുമാനം 20% താഴെയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. തീർച്ചയായിട്ടും 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അത് പലർക്കും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 20 ലക്ഷം കട്ട് ചെയ്തയാൾക്ക് 5 ലക്ഷം 6 ലക്ഷം രൂപയാണ് ടാക്സ് വന്നത്, ബാക്കി 15 ലക്ഷവും കിട്ടിയ കേസുകൾ ധാരാളമുണ്ട്. അപ്പൊ അതാണ് ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിച്ചിടത്തോളം നിയമം. പക്ഷേ നാട്ടിൽ വിൽക്കുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് യു കെയിൽ ഡിക്ലെയർ ചെയ്യുകയും അത് പ്രകാരം നാട്ടിൽ കൊടുത്തിരിക്കുന്ന ടാക്സിന് നമുക്ക് റിബേറ്റ് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പൊ നാട്ടിൽ സ്ഥലം വിറ്റതിന് ശേഷം യു കെയിൽ ഡിക്ലെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യു കെയിൽ അതിന് ടാക്സ് പെനാൽറ്റി വരും, അത് ഒഴിവാക്കണം. അപ്പം ഒരു വരുമാനത്തിന് 2 രാജ്യത്തിന് ടാക്സ് കൊടുക്കണ്ട. ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് പ്രകാരം, ഇന്ത്യയും യു കെയും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം നാട്ടിൽ ഒരേ വരുമാനത്തിന് കൊടുത്ത ടാക്സ് നമ്മൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യുകയും അതോടൊപ്പം ക്യാപിറ്റൽ ഗെയിൻ ഡിക്ലെയർ ഇവിടുത്തെ ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യുകയും വേണം. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമം. പലരും വിചാരിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഇംഗത്തിന് യു കെയിൽ ടാക്സ് കൊടുക്കണ്ട, അത് ഇന്ത്യയിൽ കൊടുത്തല്ലോ. പക്ഷേ യു കെയിൽ 6 മാസത്തിൽ കൂടുതൽ 180 ഡേയ്സിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു കെ ടാക്സ് റെസിഡന്റ് ആണ്, വേൾഡ് വൈഡ് ഇംഗത്തിന് യു കെയിൽ ടാക്സ് കൊടുക്കണം. പലപ്പോഴും നിങ്ങൾക്ക് ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് പ്രകാരം ഒരേ ഇംഗമാണെങ്കിൽ നാട്ടിൽ കൊടുത്ത ടാക്സ് ഒഴിവായി കിട്ടുന്നതാണ്. ഇതാണ് ഇതിന്റെ ശരിയായിട്ട് ഉള്ള നിയമം. ഇതിലൂടെ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കിട്ടുന്നതാണ്. അല്ലാതെ ഇത് ടാക്സ് കൊടുക്കാതിരുന്നാൽ 2-3 വർഷം കഴിയുമ്പോൾ ഇൻകം ടാക്സിന് നോട്ടീസ് വരികയും അത് പ്രകാരം ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയും നിങ്ങൾ അടയ്ക്കേണ്ടതായി വരുന്നു. ആ സാഹചര്യം ഒഴിവാക്കാനായിട്ട് ശരിയായിട്ടുള്ള ടാക്സ് ഇന്ത്യയിലും യു കെയിലും ഒരുപോലെ ഡിക്ലെയർ ചെയ്യുന്ന വഴിയായിട്ട് നിങ്ങൾക്ക് ടാക്സ് സേവിംഗ് കിട്ടുന്നതാണ്.